The Lord is my helper. I will not be afraid. Letter to Hebrews, chapter 13, verse 6. കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 13 അധ്യായം 6 തിരുവചനം. സ്നേഹം നിറഞ്ഞവരെ, കർത്താവ് ആണ് എൻ്റെ സഹായകനെന്ന് ആത്മധൈര്യത്തോടെ പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ പറഞ്ഞു വെക്കുക. ആത്മധൈര്യത്തോടുകൂടി പറയാനുള്ള ഒരു കാര്യം, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ സഹായകനാണ്, ഞാൻ ആരെയും അല്ലെങ്കിൽ ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ലാന്ന്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഈ വചനം നമ്മുടെ മുന്നിൽ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതാണ്. കാരണം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, 365 പ്രാവശ്യം ബൈബിളിൽ ആവർത്തിച്ചിട്ടുണ്ട് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. അപ്പോൾ ഭയപ്പെടുകയില്ല എന്നാണ് ഈ വചനം പറയുകയാണ്. ഞാൻ ഭയപ്പെടുകയില്ല. ആത്മധൈര്യത്തോടെ കൂടി എഴുത്തുകാരൻ പറയുകയാണ്, അല്ലെങ്കിൽ വചനം എഴുതിയ ആള് നമ്മെ ഓർപ്പിക്കുകയാണ്, ആത്മധൈര്യത്തോടെ നമുക്ക് പറയാം ഞാൻ ഭയപ്പെടുകയില്ല എന്ന്. കാരണം അത്രയ്ക്ക് വിശ്വാസമായി, അത്രയ്ക്ക് ആത്മധൈര്യമായി അദ്ദേഹത്തിന് ഇത് പറയാനായിട്ട്, ഞാൻ ഭയപ്പെടുകയില്ല കർത്താവിൻ്റെ സഹായം. അത് അങ്ങോട്ട് ഉറപ്പിച്ചു വെച്ചൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവർ, പലപ്പോഴും നമുക്ക് ഉറപ്പില്ലാതെ പോകാൻ, കർത്താവ് സഹായിക്കുമോ, ഒരു നമുക്കൊരു എപ്പോഴും ഒരു ഡിലേ മേലാണ്, നമ്മളെപ്പോഴും ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള സന്ദേഹത്തിലാണ്. കിട്ടിയാൽ കിട്ടി എന്നൊക്കെ വിചാരിച്ചാൽ പലപ്പോഴും നമ്മൾ പോകുന്നത്. പലപ്പോഴും ആരോ പറഞ്ഞ പോലെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കുട കൊണ്ടുപോകാത്ത ആളുകളാണ് നമ്മൾ പലരും. അതുകൊണ്ട് നമുക്ക് ഒരു കുട്ടി മാത്രം കുടയെടുത്തുനിന്ന് എവിടെയോ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ കുട്ടിക്ക് മാത്രമേ ഇപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസമുള്ളൂ, മഴയ്ക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കാം, അപ്പോൾ കുട തീർച്ചയായിട്ടും കരുതണമെന്ന് ആ കുഞ്ഞിന് മാത്രമേ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെ കിട്ടിയാൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു, കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അടുത്ത വഴി നോക്കാം. നമ്മുടെ കയ്യിലൊക്കെ നമ്മൾ ചില പ്ലാൻ ബികളുമായിട്ടാണ് നമ്മളിരിക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്ലാൻ ബി അല്ല വേണ്ടത്, കർത്താവിൻ്റെ പ്ലാൻ ഓഫ് ഗോഡിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള ഒരു അഭിവാഞ്ചിയാണ് വേണ്ടത്. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റാതിരിക്കുന്നത്. ദൈവഹിതം എന്താണോ അത് നിറവേറപ്പെടട്ടെ എന്നും, അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ സഹായകനായിരിക്കുന്നത് ഞാൻ അഭിമാനം കൊള്ളുന്നുവെന്നും പറയാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല എന്നത് ഈ വചനം നമ്മുടെ ഉള്ളിൽ ഒന്ന് രേഖപ്പെടുത്തി നമുക്ക് ആ വചനത്തിൻ്റെ കൃപയും അഭിഷേകവും സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കാം. കർത്താവ് വചനത്തിന് വലിയ അഭിഷേകം നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ഒന്ന് ചേർന്ന് നീ വചനത്തിന്റെ അഭിഷേകം നമ്മുടെ ഓരോരുത്തരെയും അധരങ്ങളിൽ, നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. പ്രത്യേകിച്ച് നമ്മളുടെ പ്രയാസങ്ങളുള്ള മേഖലകളിൽ കർത്താവ് സഹായകനാണെന്നും കൂടെ അവിടുന്ന് വരുന്നുണ്ടെന്നും എപ്പോഴും എന്നെ കൊണ്ടു നടക്കുന്നുള്ള വിശ്വാസം എല്ലാ മക്കളിലും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു, അവിടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു, മക്കളെ ആശീർവദിക്കുന്നു, മാതാപിതാക്കളെ ആശീർവദിക്കുന്നു, കൂട്ടുകാരെയും കൂടി ചേർത്ത് വയ്ക്കുന്നു. കഥാവി ഈ മക്കളെയും ഈ കുടുംബങ്ങളെ എല്ലാം അങ്ങ് ആശീർവദിക്കുന്ന നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഇന്ന് സമർപ്പിക്കുന്ന നിയോഗങ്ങളുടെ മേലെ കർത്താവെ നിന്റെ കയ്യൊപ്പ് ചാർത്തി ഈ മക്കളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. നമ്മുടെ കർത്താവീശ്വം സിഹാടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും പാടിടും യേശു മാത്രം കർത്താവിന്ന്, എല്ലാമൊട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം.